ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിമാരുടെ അടുക്കളപ്പണിക്കാരെ അധപതിച്ചിരിക്കുകയാണ് നമ്മുടെ പോലീസ്. പിണറായി വിജയൻ ആഭ്യന്തര വകുപ്പ് കൂടി കൈകാര്യം ചെയ്യുമ്പോൾ പോലീസിന്റെ അവസ്ഥ അതിദയനീയമാണ്. ഇരട്ടച്ചങ്ങന്റെ കണ്ണുരട്ടലിൽ പോലീസുകാർ മുട്ടിലേയുമ്പോൾ നഷ്ടമാകുന്നത് സേനയ്ക്ക് പൊതുദിനം നൽകിയ ബഹുമാനം കൂടിയാണ്. കോഴിക്കോട് ചെറുവണ്ണൂരിൽ പ്രളയത്തിൽ രക്ഷാപ്രവർത്തനം നടത്തുന്നതിനിടെ മരണപ്പെട്ട സേവാഭാരതി പ്രവർത്തകൻ ലിനുവിന്റെ പേര് പരാമർശിക്കാൻ പോലും മുഖ്യമന്ത്രി തയ്യാറാവാതിരുന്നത് ഏറെ വിമർശനങ്ങൾ വിളിച്ചു വരുത്തിയിരുന്നു. ഒരു പാർട്ടി സെക്രട്ടറിയുടെ ഹാങ് ഓവറിൽ നിന്ന് പിണറായി ഇനിയും മാറിയിട്ടില്ലെന്നായിരുന്നു പ്രധാന വിമർശനം. CPM മന്ത്രിമാരും മലയാള സിനിമാ ലോകവുമെല്ലാം ലിനുവിന്റെ ജീവത്യാഗത്തെ അനുസ്മരിക്കുമ്പോൾ സേവാഭാരതിക്കാരനായതിന്റെ പേരിൽ അനുസ്മരിക്കാതെ പുച്ഛിക്കുകയായിരുന്നു പിണറായി വിജയൻ. ഇതിനു പിന്നാലെയാണ് പിണറായിയുടെ മൂടുതായങ്ങളായി പോലീസും അധപതിച്ചിരിക്കുന്നത്. ലിനുവിന് ആദരാഞ്ജലി അർപ്പിച്ച് പോലീസ് ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റിൽ ഓരോ മണിക്കൂറുകൾ കഴിയുമ്പോഴും എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പോലീസ്. കഴിഞ്ഞ ദിവസം രാത്രി 8 വരെ 9 പ്രാവശ്യമാണ് പോലീസ് തങ്ങളുടെ ഫേസ്ബുക്ക് പോസ്റ്റ് എഡിറ്റ് ചെയ്തിരിക്കുന്നത്. പോസ്റ്റ് മണിക്കൂറുകൾക്കിടയിൽ വീണ്ടും എഡിറ്റിംഗ് തുടങ്ങിയതോടെ നിരവധി പേർ വിമർശനമായി രംഗത്തെത്തിയിട്ടുണ്ട്. സേവാഭാരതി പ്രവർത്തകനായതുകൊണ്ടാണോ ഇത്രയും എഡിറ്റിംഗ് ഉണ്ടായതെന്ന് പലരും കമന്റുകളായി ചോദിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി അടക്കമുള്ളവർ ഇന്നലെ ലിനുവിന്റെ പേര് പരാമർശിച്ചിരുന്നില്ല. ആഭ്യന്തര വകുപ്പിന്റെ അതൃപ്തി മൂലമാണ് മണിക്കൂറുകൾക്കിടയിൽ ഫേസ്ബുക്ക് പോസ്റ്റുകളിൽ എഡിറ്റിംഗ് ഉണ്ടാകുന്നതെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട്. പിണറായി സർക്കാരിന്റെ പോരാളി ചാജിയാണ് കേരള പോലീസ് എന്നാണ് മുഖ്യ ആക്ഷേപം. ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്തവരെ നന്ദിപൂർവ്വം സ്മരിച്ച മുഖ്യമന്ത്രി രക്ഷാപ്രവർത്തനത്തിനിടെ മരിച്ച യുവാവിനെ മനഃപൂർവ്വം മറന്നിരുന്നു. ദുരിതാശ്വാസ നിധിയിൽ വസ്ത്രം നൽകിയ നൌഷാദിനെയും പോക്കറ്റ് മണി ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയ 9-ാം ക്ലാസ്സുകാരെയും ചേർത്ത് നിർത്തിയാണ് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത്. കോഴിക്കോട് ദുരിതകയത്തിൽ അകപ്പെട്ടുപോയ ആളുകളെ രക്ഷിക്കാനുള്ള ശ്രമത്തിനിടെ സ്വന്തം ജീവൻ ബലികൊടുത്ത ലിനു എന്ന യുവാവിനെ മുഖ്യമന്ത്രി ഒഴിവാക്കിയതിൽ സമൂഹ മാധ്യമങ്ങളിൽ രൂക്ഷ വിമർശനം ഉയർന്നിരുന്നു. സേവാഭാരതിക്ക് കീഴിൽ പ്രവർത്തിച്ചുകൊണ്ടാണോ ലിനുവിനെ ഒഴിവാക്കിയതെന്നാണ് സമൂഹ മാധ്യമങ്ങളിൽ ചോദ്യമുയരുന്നത്. വസ്ത്രവും പണവും നൽകിയതിലും ഏറെ വലുതാണ് ജീവൻ നൽകുന്നത്. അതേസമയം ലിനുവിന്റെ കുടുംബത്തിന് 5 ലക്ഷം രൂപ നൽകുമെന്ന് ഹരിദ്വാർ കർണാവതി മിത്രമണ്ഡൽ ചാരിറ്റബിൾ ട്രസ്റ്റ് അറിയിച്ചു. ഈ തുക സേവാഭാരതി വഴി ഉടനെ കൈമാറുമെന്ന് അവർ ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷയായ ശശികല ടീച്ചറെ അറിയിച്ചിട്ടുണ്ട്. BJP സംസ്ഥാന സെക്രട്ടറി MT രമേശ് ലിനുവിന്റെ വീട്ടിലെത്തി മാതാവിനെ ആശ്വസിപ്പിച്ചിരുന്നു. ലിനുവിന്റെ ജീവിതത്താകം കണ്ണീരോർമ്മയായി കേരളം സ്മരിക്കുമ്പോൾ സേവാഭാരതിക്കാരനായതിന്റെ പേരിൽ പുച്ഛിക്കുകയാണ് പിണറായി വിജയൻ എന്ന അഭിനവ ഇട്ടച്ചങ്കൻ. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.